കൈക്കൂലി വാങ്ങുന്നതിനിടെ കോഴിക്കോട് ഫറോക്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഫറോക്ക് സബ് RTO ഓഫീസിലെ MVI അബ്ദുൽ ജലീലാണ് അഴിഞ്ഞിലത്തെ വീട്ടിൽ വെച്ച് 10,000 രൂപയുമായി പിടിയിലായിരിക്കുന്നത്. ഫറോക്കിലെ ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ ലോഗിൻ ID ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി തുക വാങ്ങിയതിനാണ് അറസ്റ്റ്. അവധി ദിവസമായതിനാൽ കൈക്കൂലി തുക വീട്ടിലെത്തി നൽകണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടതിൽ പ്രകാരം പരാതിക്കാരൻ ഈ തുകയുമായി ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഇവിടെ വെച്ച് പണം കൈമാറി പരാതിക്കാരൻ പുറത്തിറങ്ങിയ ശേഷമാണ് വിജിലൻസ് വീടിനുള്ളിൽ കടന്ന് കൈക്കൂലി തുക കൈയോടെ പിടികൂടിയത്. ഫറോക്കിലെ ഒരു വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ ലോഗിൻ ID അബ്ദുൽ ജലീൽ ഈ അടുത്ത് ബ്ലോക്ക് ചെയ്തിരുന്നു. പരിശോധനയ്ക്ക് എത്തിയ സമയത്ത് കടയുടെ ഉടമ അവിടെ ഇല്ലായിരുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ജലീൽ സിസ്റ്റത്തിന്റെ ലോഗിൻ ID ബ്ലോക്ക് ചെയ്തത്. ID വീണ്ടെടുത്ത് നൽകുന്നതിനായി 10,000 രൂപ നൽകണമെന്നായിരുന്നു അബ്ദുൽ ജലീലിന്റെ ആവശ്യം. ഇതോടെ കടയുടമ വിജിലൻസിന് പരാതി നൽകുകയായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് പരാതിക്കാരൻ ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകളുമായി ജലീലിന്റെ വീട്ടിലെത്തിയത്. മഫ്തിയിലെത്തിയവരെ കണ്ട് സംശയം തോന്നിയ അബ്ദുൽ ജലീൽ ഉടൻ തന്നെ പണം അടുക്കളയിൽ ഉണ്ടായിരുന്ന ചാക്കിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നിന്നാണ് വിജിലൻസ് പണം കണ്ടെടുത്തത്. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നതായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇടുക്കി കാഞ്ഞാർ സ്വദേശിയായ അബ്ദുൽ ജലീൽ ഫറോക്ക് സബ് RTO ഓഫീസിലെത്തിയിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. ഏജൻസികളിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്നും ഇയാൾ പണം വാങ്ങിയിരുന്നതായും പരാതികൾ ലഭിച്ചിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവം മൂലമാണ് ഇതുവരെയും കേസെടുക്കാതിരുന്നത് എന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്.